ഒരു നയമുണ്ടല്ലോ. ഞാനും അറിയില്ല, ഞാനും അറിയില്ല, ഞാനൊന്നും അറിഞ്ഞില്ല. നമ്മളെ പണിയേറ്റ് ഇങ്ങനെ നടക്കുക. അതേ അവസരം അതിന് പ്രശ്നമില്ലാത്ത അവസരത്തിലൊക്കെ ഒരു സജീവക്കാരൻ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ അറിഞ്ഞില്ലേ എന്ന് അറിഞ്ഞുകൊണ്ട് അതും നടക്കുക, അത് ശരിയല്ല. നമ്മളെ ആദർശത്തിൽ, നമ്മളെ ആദർശം സമസ്തയാണ്, നമ്മുടെ ഈമാനാണത്, ഈമാൻ്റെ ഭാഗമാണത്. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കട്ടെ. ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളിൽ ഉറക്കെ പറയാനുള്ള ശക്തിയും സഞ്ചേതവുമാണ് നമുക്കുണ്ടാകേണ്ടത്. അല്ലാതെ നമുക്ക് വിഷമം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാളമ്പാടിത്തോ അത് പറഞ്ഞത് ഇതൊക്കെ നമുക്കറിയാം. അതുതന്നെ നമുക്കിപ്പോഴും പറയാമല്ലോ, ഈ സമത്വയുടെ ഇപ്പം ഈ വിഷയമാണെങ്കിലും ശരി, വേറെ വിഷയങ്ങളാണെന്ന് വെച്ചാലും ശരി, സമത്വ എന്താണോ പറയുന്നത് അതിൻ്റെ കൂടെ നിൽക്കുക. സമത്വം എടുക്കുന്ന തീരുമാനങ്ങൾ, ഒരു പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ നല്ലോണം ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട, എത്രയോ ചർച്ച ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 2021 തുടങ്ങിയ ചർച്ചയാണല്ലോ വാപ്പി ഒപ്പിയ പെട്ടെന്നൊരു തീരുമാനം എടുത്തിട്ടുള്ള സമത്വം. നല്ലോണം ആലോചിച്ചേ എടുക്കുള്ളൂ. എടുത്ത തീരുമാനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ അത് മാറ്റേണ്ടി വരികയില്ല. അപ്പം അങ്ങനത്തെ തീരുമാനമാണ് സമത്വം പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ് ബാധ്യത. കാരണം നമ്മളതാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കളിൽ നിന്ന് പഠിച്ചിട്ടുള്ളത്. മഹാനായ ഷംസുൽ ഉലമ, ബഹുമാനപ്പെട്ട നാട്ടി ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ ടി മാനംസുലൻ, അവർ രാവും പകലും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് ഈ സമത്വം നിലനിന്നത്. ഇതിൻ്റെ ബാധ്യത ഇനി നമുക്ക് തന്നെയുള്ളത്. അപ്പം നമ്മളുടെ കഴിവനുസരിച്ച് നമ്മളെല്ലാ ശക്തിയും സമത്വത്തിൽ നൽകുക. സമത്വ നല്ല അവസരത്തിൽ ഒപ്പുണ്ടാകുക. ബുദ്ധിമുട്ട് വരുമ്പോൾ മാറി നിൽക്കുക എന്നുള്ള സ്വഭാവം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കത് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിക്കുന്നു. അങ്ങനെയാണ്.